Hi friends, welcome back to Zac Stories. Nanapulad Zagreb. Zagreb Nantanangal Croatian capital. E capital ഒരു ചെറിയ രാജ്യമാണ് നമ്മുടെ കേരളത്തിൻ്റെ അത്ര ജനസംഖ്യയൊന്നും ഇല്ല ഇവിടെ. അപ്പം ഈ ഒരു രാജ്യത്തിൻ്റെ എപ്പിസോഡാണ് നമ്മുടെ എപ്പിസോഡ്. ഇപ്പം സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് നിങ്ങൾ കാണണം. ഞാനിപ്പോഴുള്ളത് സാഗ്രബിലെ ഓൾഡ് സ്ക്വയറിലാണ്. ഇവിടെ ഒരു കത്തീഡ്രൽ ഉണ്ട്, സാഗ്രബ് കത്തീഡ്രൽ എന്ന്. അതിന് വേറൊരു പേര് എന്നുണ്ട്, കത്തീഡ്രൽ ഓഫ് ദി അസംഷൻ ഓഫ് മേരിന. അതിൻ്റെ മറ്റൊരു പേര് സാഗ്രബിലെ ക്യാപിറ്റോളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഒരു റോമൻ കത്തോലിക്ക കത്തീഡ്രൽ പള്ളിയാണ് ഇതിലുള്ളത്. ക്രേഷ്യയിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കെട്ടിടമാണിത്. ഈ കത്തീഡ്രല് മേരിയുടെ സ്വർഗാരോഹണത്തിനും ഇവിടെ ഉണ്ടായിരുന്ന രാജാക്കന്മാരായ സെൻറ് സ്റ്റീഫൻ, സെൻറ് ലാഡിസ്ലാസ് എന്നിവർക്കായിട്ട് ഇത് സമർപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മിനാരത്തിൻ്റെ, അതായത് ഇതിൻ്റെ രണ്ട് ഭാഗത്ത് മെയിൻ്റെനൻസ് വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെ 2020 ഭൂകമ്പം ഉണ്ടായിരുന്നു, അതിനോട് ബന്ധപ്പെട്ട് കേടുപാടുകൾ സംബന്ധിച്ചിട്ടുള്ളതാണ് ഇത്. ഇവിടത്തിൻ്റെ പരിസരത്ത് തന്നെ ഒരു മെറ്റലോണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഓൾഡ് ടൗണിൻ്റെ ഈ ഭാഗത്തുള്ള കുറേ മോഡലുകളാണത്. ഇങ്ങനെ പൊതുവെ യൂറോപ്പിൽ പല സ്ഥലങ്ങളിലും ഉണ്ട്. മുമ്പ് ഞാൻ മ്യൂണിക്കിലൊന്ന് കാണിച്ചിരുന്നില്ലേ, ഇതിൻ്റെ അതേപോലെ നല്ല സ്റ്റൈലാണ്. മെറ്റലിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്, അല്ലാണ്ട് വേറൊന്നുമല്ല. അതുകൊണ്ട് നല്ല വല്ലാണ്ട് കേടൊന്നും വരില്ല ഈ ഒരു സംഭവം. കത്തീഡ്രലിൻ്റെ അങ്ങോട്ട് പോകുന്ന വഴിയിൽ കുറേ പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ നഗരത്തിൻ്റെ ഭൂരിഭാഗം ഭാഗങ്ങളൊന്നും ഈ കത്തീഡ്രലിൻ്റെ മിനാരം, അതായത് ഇതിൻ്റെ രണ്ട് സൈഡിലുള്ളത് ഇങ്ങനെ കാണും. അത് ഇവിടുത്തെ ഒരു ലാൻഡ് മാർക്കാണ് ഈ സാഗ്രബിൻ്റെ ഭാഗത്തുള്ള ഇത്. അതിൻ്റെ മുന്നിൽ തന്നെ കുറച്ച് പ്രതിമകളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്, പഴയ രാജാക്കന്മാരും മറ്റൊക്കെ. അതിൻ്റെ രണ്ടെണ്ണം മെയിൻ്റെനൻസ് നടക്കുകയാണ് അവിടെ. ഇതൊരു ഒരു റൗണ്ട് എബൌട്ട് പോലെ ഒരു സംഭവമാണ്. ആ റൗണ്ടിലാണ് ഇത് നിൽക്കുന്നത്, നല്ല ഇങ്ങനെ ഉയരത്തിലാണ്. അപ്പോൾ എവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിലും ഇത് കാണാൻ പറ്റും, അങ്ങനെ ഒരു ഇതുണ്ട്. ഇതിവിടുത്തെ ഒരു, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു ലാൻഡ് മാർക്കാണ് ഈ കത്തീഡ്രൽ. 13-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇത് 1906 കാലഘട്ടത്തിൽ ഇത് പുനർനിർമ്മാണം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഭാഗത്തു നിന്ന് അങ്ങനോട്ട് പോവാണ്. ഇതൊരു മാർക്കറ്റ് ഏരിയ ആണ് ഇവിടെ. ഇവിടെ ആകെ പിന്നെ മഴ പെയ്തിട്ടിങ്ങനെ ചെളിവിളിയായി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ വൈകുന്നേരം 4:30 സമയം. മാർക്കറ്റൊക്കെ പച്ചക്കറിയും ഫ്രൂട്ട്സും ഒക്കെ ഉള്ളൊരു മാർക്കറ്റാണ് ഇവിടുത്തെ. അത് കംപ്ലീറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. മാർക്കറ്റുകൾ പൊതുവേ രാവിലെ മുതൽ ഉച്ചനുള്ളിലായിട്ട് എല്ലാ മാർക്കറ്റുകളും കഴിയുമല്ലോ, കാരണം അവിടുന്ന് സാധനങ്ങളൊക്കെ ഹോൾസെയിൽ കൊടുക്കലും കച്ചവടവും കാര്യങ്ങളൊക്കെ ഉച്ചയ്ക്ക് ശേഷം തന്നെ ഏകദേശം അതൊക്കെ ക്ലോസ് ആയിട്ടുണ്ടാവും. അതേ കുറച്ച് മല്ലിച്ചപ്പം പുതിയനൊക്കെ ഉണ്ട് ഇവിടെ കിടക്കുന്നുണ്ട്. കുറച്ച് വേസ്റ്റ് സാധനങ്ങൾ ഇങ്ങനെ ഫ്രൂട്ട്സിൻ്റെ അതൊക്കെ ഇങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ കാണുന്നുണ്ട്. ഇതിവിടുത്തെ നേരത്തെ ഞാൻ പറഞ്ഞു, ഇത് ലോവർ പിന്നെ ടൗണാണ് ഈ ഭാഗമുള്ളത്. ഇനി അപ്പർ സ്ക്വയർ, അപ്പർ ടൗൺ ഉണ്ട്, അവിടേക്ക് പോകുന്ന വഴിയാണ്. ഇതിൽ കൂടെ അങ്ങനെ നടന്ന് അങ്ങനെ പോവുക വേണ്ടത്, എന്നാലാണ് ആ അപ്പർ ഇതിൻ്റെ മുകളിലേക്ക് എത്തുക. പിന്നെ സ്റ്റെപ്പായിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ വേറെയുണ്ട്. അപ്പോൾ ഇതിങ്ങനെ പരന്ന സ്ഥലത്ത് കൂടി അങ്ങനെ നടന്നു പോവുകയാണ്. ഇവിടുത്തെ ചൂലാണ് ഇത്, കാരണം ഇതുണ്ടല്ലേ, ഇത് ഈർക്കടയല്ല, എന്തോ ഒരു കമ്പൗണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചൂലാണ് ഇതുണ്ട്. ഇവിടെയൊക്കെ ഫ്രൂട്ട്സുകളും കാര്യങ്ങളൊക്കെ താണ്ട്. ഇവിടെ ഒരു യൂറോപ്പറിൻ്റെ ഇവിടെ ക്ലീൻ ആക്കിയിട്ടില്ല കേട്ടോ ഈ ഭാഗത്ത്. എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ നാളത്തെ മാർക്കറ്റ് തുടങ്ങാനാവുമ്പോഴത്തേക്ക് ക്ലീൻ ആക്കിയിരിക്കും എന്ന് തോന്നുന്നുണ്ട്. ഇവിടെ പിന്നെ കന്യാസ്ത്രീയുടെ ഒരു പ്രതിമ ഉണ്ട് തോന്നുന്നു, തലയിലൊരു പാത്രമൊക്കെ വെച്ചിട്ട്. ഇതാണ്, ഇതിങ്ങനെ നേരെ അങ്ങോട്ട് പോകണം. ഇവിടത്തൊക്കെ കട്ടയൊക്കെ ഞാൻ മുമ്പ് പറയലില്ലേ, സ്ഥിരമായിട്ട് നല്ല സൂപ്പർ കട്ടയാണ് എന്നുള്ളത്. ഇതിവിടുത്തെ ഒരു ബാങ്കാണ്, പിന്നെ ഒരു റെസ്റ്റോറൻ്റാണ് ആ കാണുന്നത്. ഇതുണ്ടല്ലോ നല്ല ഒരു ഗ്ലേസിംഗ് മോഡലുള്ള ഒരു കട്ടയാണ്, കുറഞ്ഞ തുണി കൂടുതൽ വില ആ ഒരു ഷോപ്പാണിത്.
ഇതിവിടെ ഇടക്കിടക്ക് ഇങ്ങനെ കാണാം അങ്ങനത്തെ ഷോപ്പുകൾ. ഇത് ഒരു തുർക്കി ലുക്കാണ് ഈ ഒരു സ്ട്രീറ്റ്. ഞാൻ മുമ്പ് തുർക്കിയിൽ പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ തുർക്കിയിൽ ഇതേപോലത്തെ ഒരു സ്റ്റൈലിൽ കുറേ സ്ട്രീറ്റുകളുണ്ട്. ഇവിടെ മുമ്പ് തുർക്കി ഭരിച്ചിരുന്ന് ഇതുണ്ടല്ലേ, ആകെ കുറഞ്ഞ വീതിയുള്ളൂ. പക്ഷേ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലൊക്കെ കംപ്ലീറ്റ് ഇങ്ങനെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ കുറച്ച് കസേരകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല സ്റ്റൈലായിട്ടുള്ളൊരു ബിൽഡിങ്, ഒരു പഴയകാല കെട്ടിടങ്ങളാണ്. ഇതിങ്ങനെ കയറ്റാണ് ഇങ്ങനെ, അത് നമുക്ക് ഇവിടുന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, പക്ഷേ നടന്നു നോക്കുമ്പോഴാണ് അത് കയറ്റം അങ്ങനെ ഫീൽ ചെയ്യുക. കയറി 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 അങ്ങനെ മുകളിലേക്ക് കയറുക. ഒരു ചെറിയൊരു നായ്ക്കുട്ടി വരുന്നുണ്ടല്ലേ, നല്ല ഭംഗിയുണ്ട്, ബൊമ്മക്കുട്ടീനെ പോലെ ഉണ്ടത്, നല്ല സൂപ്പറായിരിക്കുന്ന, നല്ല രസം തന്നെ, നല്ല രസമുണ്ട്. എനിക്ക് വേണ്ടിയിട്ട് അത് നിർത്തി തന്നാണ് അതിൻ്റെ പിന്നെ മുതലാളി പെണ്ണുങ്ങൾ. ഇഷ്ടംപോലെ നായ്ക്കുട്ടികളെയും കൊണ്ട് നടക്കും ഇവിടെ. ഈ നാട്ടിൽ തന്നെ ഉള്ളൂട്ടോ ഈ നായ്ക്കുട്ടികൾ വർക്ക്, വളരെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുപോയിട്ട് കാര്യമില്ല, വല്ല എ സിയിലും സ്ഥിരമായിട്ട് ഇടേണ്ടി വരും. ഇത് വേറൊരു റെസ്റ്റോറൻറ്റിൻ്റെ സൈഡ് ഭാഗമാണ്. അങ്ങനെ സൈഡിൽ കൂടി അങ്ങനെ ഒരുപാട് കടകളുണ്ട്. ഇത് വേറൊരു റെസ്റ്റോറൻറ്റ്, റെസ്റ്റോറൻറ്റുകൾക്കൊന്നും യാതൊരു ക്ഷാമമില്ല. ഇതിങ്ങനെ ഇടക്കിടക്ക് ഇടക്കിടക്ക് ഇങ്ങനെ ഉണ്ടാവും. കൂടുതലും ഇവിടെ ബിയർ കുടിക്കൽ കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് അധികവും. ബൊഹീമിയ എന്ന് വിളിക്കുന്ന ഈ ജാഗ്രബിലുള്ള കുറച്ച് കഫേകൾ ഉള്ള ഭാഗങ്ങളിൽ കൂടിയാണ് നമ്മളിപ്പോൾ നടന്നു വന്നിട്ടുള്ളത്. ഈ ഭാഗങ്ങളൊക്കെ അതിൽപ്പെട്ട തന്നെയാണ്. ഈ ക്രേഷ്യയിൽ 5 പരമ്പരാഗത വിഭവങ്ങളുണ്ട്. അതിലൊന്നാണ് മിലിഞ്ചി, പിന്നെ രണ്ടാമത്തേത് ഇസ്ട്രിയൻ ഫൂസി എന്നറിയും, പിന്നെ മൂന്നാമത്തേത് സ്ലവോണിയൻ ഷെപ്പേർഡ് പായസമുണ്ട്, പിന്നെ പെഗ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, പിന്നെ സ്ട്രുക്ലി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇതൊക്കെ ഈ ക്രേഷ്യൻ്റെ പരമ്പരാഗത വിഭവങ്ങളാണ്. ഇതൊക്കെ ഇവിടെ ഇങ്ങനെ സ്ട്രീറ്റിൽ കിട്ടും. ഈ ഇത് റെസ്റ്റോറൻ്റ് അല്ല, ഇതിങ്ങനെ ചെറിയൊരു ഫുഡിൻ്റെ ഒരു സ്ട്രീറ്റാണ്. ഇവരുടെ പരമ്പരാഗതമായ ഫുഡുകളും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബിയറും ഐറ്റംസുകളും കിട്ടുന്ന സ്ഥലമാണ് ഈ ഒരു സ്ട്രീറ്റ്. ഇങ്ങനത്തെ ചെറിയൊരു സ്ട്രീറ്റിലാണ് ഇവരെ പരമ്പരാഗത വിഭവങ്ങളൊക്കെ കിട്ടുക. ഓരോ നാട്ടിലും ഓരോ തരം ഭക്ഷണ വിഭവങ്ങളുണ്ടാവും. അത് ആ നാട്ടുകാർക്കൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും, പക്ഷെ നമ്മളെ സംബന്ധിച്ചിട്ട് ചിലപ്പോൾ അത് ടേസ്റ്റ് ആവണമെന്നില്ല. ഈ ഭാഗത്ത് കുറച്ചൊരു ഒരു കോർണറിൽ ഇങ്ങനെ ഒരു ഗാർഡന് പൂക്കളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ലെഫ്റ്റിൽസൂടി അങ്ങോട്ട് കയറി വരാം. ഇതിങ്ങനെ സ്റ്റെപ്പുകളായിട്ടുണ്ട്. മറ്റേ ഭാഗത്ത് കൂടി ഇങ്ങനെ ഒരു റാമ്പ് മോഡലുണ്ട്. അതായത് സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അങ്ങനെ മുകളിൽ കൂടി റാമ്പ് കയറി വരാം. ഇവിടെ ഒരു പ്രതിമയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ മെറ്റൽ കൊണ്ടാണ് ഇവിടെ ഉള്ള ഈ പ്രതിമകൾ കൂടുതലും ഉണ്ടാക്കിയിട്ടുള്ളത്. ഇറ്റലിയിൽ അത് കൂടുതലും മാർബിളിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, ഇവിടെ അത് മെറ്റലിലാണല്ലോ കാണുന്നത്. സ്റ്റോൺ ഗേറ്റിൻ്റെ അടുത്ത് എത്തിക്കുന്ന ആ കാണുന്നതാണ് ഈ സ്റ്റോൺ ഗേറ്റ് കവാടം എന്ന് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇവിടുത്തെ ഈ പരിസരത്തുള്ള കാഴ്ചകളൊക്കെ ഒന്ന് ഇങ്ങനെ കാണാം. ഇവിടെ ഒരു മെറ്റൽ പ്രതിമ ഉണ്ട്. ഇതൊരു ആണുങ്ങളെ പ്രതിമയാണ്. പേര് എന്തോന്ന് നമ്മൾ എഴുതിയിട്ടില്ല. അതിൻ്റെ ഉള്ളൊരു പിന്നെ സ്കാൻ ചെയ്യുന്നൊരു സാധനമുണ്ട്, അത് ഞെക്കി കഴിഞ്ഞാൽ അതിൽ കിട്ടും. നമ്മളെ കയ്യിൽ നെറ്റില്ലാത്തതുകൊണ്ട് അത് ഓണാക്കിയിട്ടില്ല. അപ്പം ഇനി നമുക്ക് സ്റ്റോൺ ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ അങ്ങോട്ട് കടക്കാം. ഇതൊക്കെ ഒരു പോകുന്ന വഴിയിൽ കൂടിയാണ് ഇതിലുള്ളത് കേട്ടോ. നഗരത്തിലേക്കുള്ള കിഴക്കൻ കവാടവും ഈ ജാഗ്രബിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയമാണ് ഈ സ്റ്റോൺ ഗേറ്റ്. ഈ ജാഗ്രബിലുള്ള പഴയ കോട്ടകളുടെ ഇപ്പോൾ ആകെ അവശേഷിക്കുന്ന ഒരേ ഒരു പ്രവേശന കവാടമാണ് ഈ ഒരു സ്റ്റോൺ ഗേറ്റ് കവാടം. ഇവിടെ ആൾക്കാർ നിന്ന് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഈ ഒരു സ്പേസ്. ഇതൊക്കെ പോകുന്ന വഴിയിൽ തന്നെയാണ് ഉള്ളത്. ഈ 13-ാം നൂറ്റാണ്ടിൽ ഈ പട്ടണത്തിലേക്കുള്ള 4 പ്രധാന കവാടങ്ങൾ ഉണ്ടായിരുന്നു. അതിലത്തെ ഒന്നാണ് ഈ ഒരു സ്റ്റോൺ ഗേറ്റ് കവാടം. ഈ സ്റ്റോൺ ഗേറ്റ് കവാടത്തിനെ പറ്റിയിട്ട് ഒരുപാട് ചരിത്രവും കഥയും ഐതിഹ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ പിന്നെ നോക്കി പഠിക്കുക. ഇനി അടുത്ത ഒരു സ്ഥലമുണ്ട്, അങ്ങോട്ടേക്ക് പോവാണ്. ഈ ഇവിടെയൊക്കെ മുമ്പ് തുർക്കികൾ ഭരിച്ചിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു തുർക്കി സ്റ്റൈലുണ്ടെന്ന്. ഇതിലെങ്ങനെയുണ്ട് നേരെ പോകണം. ഇവിടെ ഒന്നും റോഡ് സൈഡിൽ മണ്ണില്ല കേട്ടോ, നിലത്ത് കംപ്ലീറ്റ് ഈ കട്ട വിരിച്ചൊരു മോഡലാണ്. ഈ കാണുന്നതാണ് സെൻറ്റ് മാർക്സ് പള്ളിയാണ്. 1880-ലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് പലവിധ കളറിലുള്ള ടൈൽസ് മേൽക്കൂരയാണ് ഇതിലുള്ളത്. സെൻറ്റ് മാർക്സ് സ്ക്വയർ ലൈനാണ് ഈ പള്ളി നിൽക്കുന്നത്.
ചരിത്ര പ്രസിദ്ധമായ ഒരു സ്ഥലമാണ് ഈ സെന്റ് മാർക്സ് സ്ക്വയർ. ആ കാണുന്നതാണ് ഇവിടുത്തെ പാർലമെന്റിന്റെ പ്രസിഡന്റിന്റെ കൊട്ടാരം. ഈ കൊട്ടാരത്തിന്റെ പേര് ബാൻസ് പാലസ് എന്നാണ് അതിന് അറിയപ്പെടുന്നത്. ഇവിടെ ഈ പ്രസിഡന്റിന്റെ കൊട്ടാരോ കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടായിട്ട് ഇവിടെ അങ്ങനെ പോലീസ് സെക്യൂരിറ്റിയോ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഈയൊരു ഭാഗം. ഇവിടേക്ക് ഇവരെ ഭാഷയിൽ ഇവർ ഗ്രോഡക് എന്ന് പറയും. പിന്നെ അതായത് ഈ ചതുരത്തിന് അതിനു പുറമെ ഈ ഒരു സ്ഥലത്തിന് ഗോൺജി ഗ്രേഡ്, അതായത് അപ്പർ ടൗൺ, അപ്പർ ടൗണിലാണിത് നിൽക്കുന്നത്, ഈ സ്ക്വയർ നിൽക്കുന്നത്. ഈ സ്ക്വയറിൻ്റെ മധ്യഭാഗത്ത് ഇതാണ് സെൻറ്റ് മാർക്സ് ചർച്ച് എന്നിട്ടുള്ളത്. ഇത് എൻ്റെ ടൈൽസ് നല്ല സൂപ്പർ ടൈൽസാണ്. എൻ്റെ പുറം ഭാഗം കംപ്ലീറ്റ് നല്ല പലവിധ കളറിലുണ്ട്. ഇവരെ ചിഹ്നവും കാര്യങ്ങളൊക്കെ അതിൻ്റെ ടോപ്പിലുണ്ട്. വലിയൊരു തൂണുണ്ട് അതിൻ്റെ മുകളിൽ, നല്ല ഉയരത്തിലുള്ള. ഇവിടുത്തെ ഫ്ലോർ ഉണ്ടല്ലേ വല്ല, പിന്നെ നമ്മുടെ പഴയകാലത്ത് മൊസൈക്ക് ഇട്ട അതേപോലത്തെ ഫിനിഷിങ്ങുള്ളൊരു ഭാഗമാണ്. ഈ സ്ക്വയറിലാണ് ഈ ക്രിയേഷൻ ഗവൺമെൻറ്റിൻ്റെ പലവിധ സർക്കാർ കെട്ടിടങ്ങളും ഇവരുടെ പിന്നെ ക്രിയേഷൻ പാർലമെൻറ്റ് മന്ദിരവും ഇവരുടെ ക്രിയേഷൻ ഭരണഘടനാ കോടതിയും ഒക്കെ ഈ ഒരു സ്ക്വയറിലുള്ളത്. 2006 ഈ ഒരു സ്ക്വയർ ഇവിടെ വിപുലീകരണമൊക്കെ നടത്തി കുറേ മെയിൻ്റനൻസും കുറേ പുതുക്കിപ്പണികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്ക്വയറിൽ. ഇവിടെ ഒരു പഴയ കാറ് നിട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ മുമ്പുണ്ടായിരുന്ന അംബാസഡർ ഉണ്ടല്ലോ, അംബാസഡറിൻ്റെ അതേപോലത്തെ ബെൻസ് വണ്ടി, ZG എന്ന് പറഞ്ഞാൽ ജാഗ്രബിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ആണ്ടല്ലേ, അംബാസഡറിൻ്റെ അതേ ലുക്കിൽ തന്നെ ഉള്ള ബെൻസ് കാറാണ് ഈ കാണുന്നത്. ഇതിവിടുത്തെ ഒരു മ്യൂസിയമാണ്. ഇവിടെ പിന്നെ മ്യൂസിയങ്ങൾക്ക് യാതൊരു ഒരു ശാമല്ല, ഇഷ്ടംപോലെ മ്യൂസിയങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് കയറാനുള്ള ഒരു സമയമല്ല. പൊതുവേ മ്യൂസിയത്തിൽ കയറാൻ എനിക്ക് വലിയ താല്പര്യമില്ല. ഈ സെൻറ്റ് മാർക്ക് ചർച്ച് ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് വൈറ്റ് കളറിൽ മൂടിയിട്ടുണ്ട്. എന്താ വെച്ചാൽ അവിടെ മെയിൻ്റനൻസ് ഇറക്കുകയാണ്. മെയിൻ്റനൻസ് ഇവിടെ ഇറക്കിടക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ പഴക്കമുള്ള പള്ളിയാണല്ലോ. ഇതാണ് ഇവിടുത്തെ സെൻറ്റ് കാതറിൻ ചർച്ച്. 1632 ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇത് ഒരു 19-20 രണ്ടാമത് പുനർനിർമ്മിച്ചിരുന്നു ഈ പള്ളി. ഇവിടുത്തെ ഗോർജി ഗ്രാഡ്, അതായത് അപ്പർ ടൗണിൻ്റെ ലാസ്റ്റ് ഭാഗമാണ് ഈ ഒരു ഭാഗം. ഇവിടുന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ജാഗ്രബ് പട്ടണത്തിൻ്റെ താഴ് ഭാഗങ്ങൾ കംപ്ലീറ്റ് ഇങ്ങനെ കാണാം. നല്ല സൂപ്പർ കാഴ്ചയാണത്. ഇനി ഇവിടുന്ന് അങ്ങനെ താഴേക്ക് അങ്ങനെ ഇറങ്ങിപ്പോവുകയാണ്. ഇതിലേ ഇങ്ങനെ കയറി വരാം, മറ്റേത് മറ്റേ ടൗണിലൂടെ അങ്ങനെ കയറി വരാം. ഇത് ഇതിലെങ്ങനെ പിന്നെ താഴത്തേക്ക് അങ്ങനെ ഇറങ്ങിപ്പോവാം. ഈ ഒരു ഭാഗത്ത് കുറച്ച് മെറ്റൽ പ്രതിമകളൊക്കെ, ഇവിടെ കൂടുതലും മെറ്റൽ കൊണ്ടുള്ള പ്രതിമകളാണ്. ഇതാ പള്ളിയാണ് നേരത്തെ നമ്മൾ കണ്ടിരുന്നത്. ഇത് ജാഗ്രബെന്ന് എവിടെ നിന്ന് നോക്കിയാലും കാണാമെന്ന് പറഞ്ഞിരുന്നില്ല മുമ്പേ തന്നെ. ഇതൊരു പിന്നെ ഇവിടുത്തെ ഒരു ലാൻഡ് മാർക്കും കൂടിയാണ് ആ കാണുന്നത്. ഇവിടെ ഈ സ്നേഹപ്പൂട്ടുണ്ട്. സ്നേഹപ്പൂട്ടില്ലാത്ത സംഭവങ്ങൾ ഇവിടെ നന്നായിട്ട് കാട് പിടിച്ച് കിടക്കുന്ന ഭാഗമായി കിടക്കണം ഇവിടെ. ഇനി അങ്ങനെ താഴേക്ക് ഇറങ്ങി ഇങ്ങനെ പോവാ. സ്റ്റെപ്പുകളുണ്ട്. ഈ മഴ ഉള്ളതുകൊണ്ട് ചെറിയൊരു വഴുക്കലുണ്ട്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലും ഒക്കെ ഇങ്ങനെ കുറേ കാടൊക്കെ പിടിച്ചിങ്ങനെ കിടക്കുന്നുണ്ട്. ഇതിങ്ങനെ ചെല്ലുന്നത് പിന്നൊരു റോട്ടിലേക്കാണ്. അങ്ങനെ ഒരു വഴിയുണ്ട്. നമ്മൾ നേരത്തെ വന്നിരുന്നൊരു വഴിയില്ലേ, അതേപോലത്തെ ഒരു സ്ഥലത്തേക്കാണ് ഈ റോഡ് എത്തുന്നത്. നമ്മളെ ഗൈഡ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ കുറേ കളറ് ചുമരമരൊക്കെ ആകെ കുത്തി വരച്ചിട്ടിരിക്കുന്നത്. കുത്തി സത്യം പറഞ്ഞാൽ കുത്തി വരച്ച തന്നെയാണ്. എന്തൊക്കെ കളറും കാര്യങ്ങളൊക്കെ, അല്ലാണ്ട് നോട്ടീസോ പരസ്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. കംപ്ലീറ്റ് കുത്തി വരച്ചിട്ട് തന്നെയാണിത്. ഇതിങ്ങനെ ഒരു ഇടുങ്ങിയൊരു ഗല്ലിയാണ്. ഇതിലൂടെയും
ഇതിൻ്റെ മുകളിലേക്ക് ചെല്ലാം. നമ്മൾ വന്നിട്ടുള്ളത് അപ്പുറത്തെ മറ്റേ ഭാഗത്ത് കൂടി വന്നിട്ടുള്ളത്. ഇതിങ്ങനെ വളരെ വളരെ വീതി പറഞ്ഞൊരു ഇതാണ്. ഇത് വന്നിട്ട് ഇവിടുത്തെ ഈ സ്ട്രീറ്റിലേക്ക് വന്ന് കടക്കും. ഇതിലൂടെ നേരെ ലെഫ്റ്റിലേക്കായിരുന്നു നമ്മൾ നടന്നു പോയിരുന്നത്. ഇതിങ്ങനെ ഇനി നേരെ അങ്ങോട്ടേക്ക് പോവാം, ഇതിങ്ങോട്ടേക്ക് താഴേക്കും പോവാം. താഴേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ട്രാമും കാര്യങ്ങളൊക്കെ നിൽക്കുന്ന ഭാഗം. അപ്പോൾ ഈ ഒരു എപ്പിസോഡെ അവിടെ നിർത്തുകയാണ്. സാഗ്രബിൻ്റെ എൻ്റെ പഴയ എപ്പിസോഡൊക്കെ കാണുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട. എന്നാൽ താങ്ക് യു.